ദൈവത്തിന് സ്തുതി. കേരളത്തിലെ ആദ്യ സന്യാസിനിയും കോൺഗ്രിഗേഷൻ ഓഫ് തെരേസ്യൻ കാർമലൈറ്റ് സന്യാസിനി സമൂഹത്തിന്റെ സ്ഥാപകയുമായ ദൈവദാസി മദർ ഏലീശ്വ ധന്യപദവിയിലേക്ക്. വത്തിക്കാനിലെ വിശുദ്ധരുടെ നാമകരണത്തിനായുള്ള ഡിക്കാസ്റ്ററിയുടെ തലവൻ കർദിനാൽ ഡോക്ടർ മാർസലോ സെമാറാരോ നവംബർ 8 ഫ്രാൻസിസ് പാപ്പയുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെയാണ് ദേവദാസി മദർ ഏലീശ്വയുടെ വീരോചിതമായ പുണ്യങ്ങൾ പാപ്പ അംഗീകരിച്ചത്. 1913 ജൂലൈ 18 നിത്യസമ്മാനത്തിനായി യാത്രയായ മദറിനെ 2008 മെയ് 31 ദൈവദാസിയായി പ്രഖ്യാപിച്ചത്. കേരളത്തിൽ വരാപ്പുഴ വികാരിയത്തിലെ ഓച്ചന്തുരത്ത് കുരിശിങ്കൽ ക്രൂസ് മിലാഗ്രസ് ഇടവകയിലെ കപ്പിത്താൻ കുടുംബത്തിൽ തൊമ്മൻ താണ്ട ദമ്പതികളുടെ 8 ആദ്യ പുത്രിയായാണ് ഏലീശ്വയുടെ ജനനം. ചെറുപ്പം മുതലേ പ്രാർത്ഥനയിലും സുഹൃതങ്ങളിലും വേരൂന്നിയ ആത്മീയത സ്വന്തമാക്കിയ ഏലീശ്വ ദരിദ്രരോടും പാർശ്വവൽക്കരിക്കപ്പെട്ടവരോടും അനുകമ്പ പ്രകടിപ്പിച്ചിരുന്നു. മാതാപിതാക്കന്മാരുടെ ആഗ്രഹപ്രകാരം 1847 വറീദ് എന്ന വ്യക്തിയെ വിവാഹം കഴിച്ചു. അവർക്ക് അന്ന എന്ന കുഞ്ഞു പിറന്നു. എന്നാൽ 1.5 ശേഷം വറീദ് രോഗം ബാധിച്ച് കിടപ്പിലാവുകയും താമസിയാതെ മരണപ്പെടുകയും ചെയ്തു. രണ്ടാം വിവാഹത്തിന് വിസമ്മതിച്ച ഏലീശ്വ ഏകാന്തതയിലും ദീർഘനേരത്തെ പ്രാർത്ഥനകളിലും വീടിനടുത്തുള്ള പാവങ്ങളെ സഹായിക്കുന്നതിലും ആശ്വാസം കണ്ടെത്തി. ദിവ്യകാരുണ്യനാഥനോടുള്ള ഭക്തിയും ഏകാന്ത ധ്യാനവും ഏലീശ്വയെ ഈശോയിലേക്ക് കൂടുതൽ അടുപ്പിച്ചു. തൻ്റെ ആത്മീയ ഗുരുവായ ഇറ്റാലിയൻ വൈദികനും കർമലീത്ത മിഷണറിയുമായിരുന്ന ഫാദർ ലിയോപോൾഡിൽ നിന്ന് ലഭിച്ച ആത്മീയ പരിശീലനവും ഏലീശ്വയിൽ സന്യാസ ജീവിതത്തിലേക്കുള്ള അതിതീവ്രമായ ആഗ്രഹത്തെ ജ്വലിപ്പിക്കുകയായിരുന്നു. 1866 ഫെബ്രുവരി 13 കേരളത്തിലെ തദ്ദേശീയ പ്രഥമ സന്യാസിനി സമൂഹത്തിന് മദർ ഏലീശ്വ രൂപം നൽകിയത്. ഏലീശ്വയോടൊപ്പം സഹോദരി ത്രേസ്യയെയും മകൾ അന്നയും സമർപ്പിത വഴി സ്വീകരിച്ചു. ജീവിതത്തിൽ കടന്നു പോകേണ്ടി വന്ന കഠിന വഴികളെ പ്രാർത്ഥനയിലൂടെയും എളിമയിലൂടെയും മദർ ഏലീശ്വ അതിജീവിച്ചു. സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം നൽകുകയും പെൺകുട്ടികൾക്ക് വേണ്ടി ബോർഡിംഗ് സ്കൂൾ ആരംഭിക്കുകയും ചെയ്തുകൊണ്ട് കേരളത്തിൽ സ്ത്രീ നവോത്ഥാനത്തിനായി മദർ ഏലീശ്വ ശ്രദ്ധേയമായ ഇടപെടലുകൾ നടത്തി. കേരളത്തിലെ ആദ്യത്തെ കോൺവെന്റ് സ്കൂളുകളും ബോർഡിംഗ് ഹൗസും പെൺകുട്ടികൾക്കായി അനാഥാലയവും സ്ഥാപിച്ചത് മദർ ഏലീശ്വയായിരുന്നു. ദൈവത്തെ മാത്രം സ്നേഹിച്ച് ദൈവമല്ലാതെ മറ്റൊന്നും തനിക്കില്ലെന്ന് വിളിച്ചു പറഞ്ഞ് തൻ്റെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷങ്ങളെയും ദൈവാരാധനയാക്കി മദർ ഏലീശ്വ മാറ്റി. തൻ്റെ ജീവിതം അനുഗ്രഹമാക്കി മാറ്റിയ മദർ ഏലീശ്വ തുടർന്നും അനേകർക്ക് അനുഗ്രഹമാവട്ടെ. ദൈവവഴി നടക്കാൻ പ്രചോദനമായി മാറട്ടെ. ദൈവത്തിന് സ്തുതി.